ഡാർക്ക് സിം വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ ചമ്രവട്ടം ബ്രിഡ്ജ് കാണാൻ വന്നത്. ചമ്രവട്ടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളമുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് 2012 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് ഈ കാണ്ട്, ഇത് ഫുള്ളായിട്ട് കാണ്ട് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ അവസാനമായിട്ടാണ് ഈ ചമ്രവട്ടം പാലം വരുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് പോയാൽ നമുക്ക് ഉപ്പുരസമാണ് വെള്ളത്തിനൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഇതിവിടെ നമ്മൾ പോയാലേ വെള്ളവും. പിന്നെ ഇവിടെ ഒക്കെ പൈക്കളും പോത്തുകളൊക്കെ ഉണ്ട്. ഇവിടെ പുല്ലൊക്കെ തിന്നുകൊണ്ട് ഇപ്പോൾ വെള്ളം കുറഞ്ഞൊരു ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാലത്തുമ്പെന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പോയി വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ താഴത്തിനപ്പം നിൽക്കുന്നത് പാലത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ്, താഴത്താണ്, ഇപ്പോൾ പോയിൻ്റൊക്കെ അടുത്തായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാത ഉണ്ട്, അത് പുയോര സ്നേഹപാത എന്നൊരു പാത ഉണ്ട്. ഇവിടേക്കൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന് നല്ല അടിപൊളി നല്ല സുന്ദരമായ കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഇൻ്റർലോക്കൊക്കെ പൈസ പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കൊറോണ ആയതുകൊണ്ട് ഇവിടെ പൂട്ടിയിട്ടേക്കണു. ഓക്കെ, ഗേറ്റ് പൂട്ടിയിട്ടേക്കണു. ഇവിടെ അടുക്കാനുള്ള ഒരു എൻട്രൻസ് പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇവിടെയൊക്കെ ഓരോ കൗണ്ടറുകളും കച്ചവടമൊക്കെ നടത്താൻ പറ്റിയൊരു കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ അച്ചടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇവിടെയുള്ള കാഴ്ചകളും പാലത്തുമെന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, പിന്നെ ഞാൻ റോട്ടുമുക്ക് പോകണേ. റോട്ടുമുക്ക് പോകുമ്പോൾ പിന്നെ മാസ്ക് ഒന്ന് ധരിച്ച്, കോവിഡൊക്കെ കൂടി വല്ല സാഹചര്യം ആയതുകൊണ്ട് മാസ്ക് ധരിച്ചാണ് നമുക്ക് റോട്ടുമുക്ക് പോകാം. റോട്ടുമെന്ന് നമ്മൾ പാലത്തിൻ്റെ മേലെ പോയിട്ട് ബീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാൻ പാലത്തുമ്പ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിൻ്റെ ഷട്ടറും കാര്യങ്ങളും നമുക്ക്, ഇതാണ് പാലത്തിൻ്റെ ഷട്ടറ്, 80 ഷട്ടറോളം ഉണ്ട് ഇതിന്. ഇവിടെ 1 കിലോമീറ്റർ നീളമുണ്ടല്ലോ, 80 ഷട്ടറോളം ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലത്തുമ്പ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള വ്യൂസ് ഞാൻ നേരെ ക്ലോസ് ചെയ്താൽ വ്യൂസ് കാണാം. പാലത്തുമെന്നുള്ള താഴത്തേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ കാണാൻ സാധിക്കുന്നു. മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട്, വലൊക്കെ വീശുന്നവരും. നമുക്കിവിടെ താഴത്തുനിന്ന് ഇവിടെ കോൺക്രീറ്റ്, പാലത്തിന് ചോട്ട് കോൺക്രീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടുന്നുള്ള കോൺക്രീറ്റ് ചെയ്ത് ഓരോ പീസ് പീസാക്കിയാണ് കോൺക്രീറ്റ് ചെയ്ത്. നമുക്ക് ക്യാമറയിലൂടെ ഇവിടുന്ന് തെളിഞ്ഞ് കാണാം. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു സമചതുരത്തിലായിട്ട് ഓരോ പീസുകളാക്കിയാണ് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്ത് നമുക്ക് പാറകളും കരിങ്കല്ലൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം. പിന്നെ വെള്ളം വലിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, നല്ലൊരു നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ ഉണ്ടോ പിന്നെ അങ്ങോട്ട് കാണാനും. അവിടെ എന്തോ വേറെ എന്തോ ഉണ്ട്, ഒരു അവിടെ മീൻ ചൂണ്ടലിടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കൂടുതൽ നടന്നു പോകാണ്ട്, 1 കിലോമീറ്ററോളം നീളമുണ്ടല്ലോ, കൂടുതൽ നടക്കാണ്ട്. ഇവിടുന്ന് വെള്ളം വലിക്കുന്ന സൗണ്ടുകളും ഒക്കെ നല്ല ഭംഗിയുള്ള സൗണ്ടുകളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഓരോ ഷട്ടറിൻ്റെ എണ്ണ നമുക്ക് ഷട്ടറിന്മ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അറു വന്നാലും അവിടെ നമ്മളൊന്ന് പോകുന്നു. 80 ഷട്ടർ ഉണ്ടെന്നാണ് അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. പാലത്തിൻ്റെ നമ്മൾ വൈഡ് ആംഗിൾ വ്യൂ ആണ് നമ്മൾ പാലത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ആകാശത്തുള്ള മേഘങ്ങളും എല്ലതും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഉഷാറ്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഒരു വെയിലുള്ള സമയമാണ്, ഇപ്പോൾ ഒരു 4 മണിയാണ്, വെയിൽ കൂടുതൽ ചൂടുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടി നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ചമ്രവട്ട പാലം. അപ്പോൾ ഈ കൊറോണ സീസണിലൊന്നും ഇങ്ങോട്ട് വരാനും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ പോലീസും കാര്യങ്ങളും ഇപ്പോൾ ഈ കൊറോണ ഒക്കെ കൂടി കോവിഡൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും വരാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇവിടുന്നുള്ള താഴത്തുള്ള കാഴ്ചകളൊക്കെ
കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സീനറി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് വെള്ളം വലിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അടിപൊളിയാണ്. ഓക്കെ, നമ്മള് പാലത്തിനുള്ള വ്യൂ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ടുള്ളത് ഒരു ഇപ്പോൾ നമ്മളൊരു 200 മീറ്റർ നടന്ന് പോന്നിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂസ് നമുക്ക് വണ്ടിയിൽ നിന്ന് കാണാം. നമുക്ക് കാറ് അവിടെ പാർക്ക് ചെയ്ത് നടന്ന് കാറ് എടുത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള വ്യൂസൊക്കെ നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഭാരതപ്പുഴയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടുന്നൊക്കെ അങ്ങോട്ട് കാണാനുള്ള എന്തോ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല നീല ആകാശം മേഘങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നു ക്യാമറയിലൂടെ. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഇതാണ് നമ്മളെ ഷട്ടറൊക്കെ എല്ലായിടത്തും ഷട്ടറൊക്കെ പൊക്കി വെച്ചേക്കണേ. ഇപ്പോൾ യൂസിംഗ് ഇല്ല, വെള്ളം കുറവായതുകൊണ്ട് ഫുള്ള് പൊക്കി വെച്ചിട്ടാണ് ഷട്ടർ നിൽക്കുന്നത്. ഇവിടുന്നൊക്കെ നല്ല അടിപൊളി സീനറി കാര്യങ്ങളൊക്കെ ആണ്. ഇവിടെ പോത്തൊക്കെ ഉണ്ട്, പോത്തൊക്കെ അങ്ങനെ അടുത്ത് എത്തി നിൽക്കാം. ഇവിടെ കുറേ ഉണ്ട്, ഒരു 8, 10, 15 പോത്തുണ്ട്. ഇനി എങ്ങനെ അങ്ങോട്ട് എത്തിയെന്ന് കറക്റ്റ് അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എത്തിയതിന് ശേഷം വണ്ടിയിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് കാലത്ത് നിന്നുള്ള വ്യൂസ് നമുക്ക് ഇതിലൂടെ കാണാം. ഷട്ടറൊക്കെ എല്ലാ ഷട്ടറും പൊക്കിയാണ്. ഇപ്പോൾ പുല്ലൊക്കെ വലിച്ച് വെള്ളം കുറവായതുകൊണ്ട് പുല്ലൊക്കെ കുറഞ്ഞ് നിൽക്കണേ. ഓക്കെ, നമ്മൾ ചമ്രവട്ടം പാലം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഉപ്പുവെള്ളവും അതേപോലെ പുഴയും കടലും കൂടി ചേരുന്ന സ്ഥലമാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അവിടെ നമുക്ക് നമ്മൾ എരുന്ത്, കക്ക അല്ലേ, വേറെ എന്തേ പേരുണ്ടോ, കല്ലുമകായി എന്ന് പറയും, എരുന്ത്, കക്ക, അങ്ങനെയുള്ള മൂന്ന് പേരിലൊക്കെ അറിയപ്പെടുന്ന സാധനം. അപ്പം നമുക്ക് പിടിക്കുന്ന സ്ഥലമാണ് നമ്മളെ ഈ ഉപ്പുവെള്ളം അതേപോലെ പുഴയിലെ വെള്ളം കൂടി കൂടി ചേരുന്ന സ്ഥലം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ കക്കയും കക്കനെ പിടിക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കക്കനെ പിടിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങണമെന്നില്ല. ഓക്കെ, ഇവിടെ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ വേലിയാർക്കും വേലിക്കയറ്റുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ താഴത്തേക്കാണ് പോവില്ലുള്ളത്. അത് നേരെ മേപ്പോട്ട് വലിയും, അവിടെ നിന്ന് വേലിക്കയറ്റുണ്ടാവും. വേലിക്കയറ്റും വേലിയാർക്കും അതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മളെ പാലമുണ്ടോ, അവിടെ നിന്ന് പാലം അവിടെ നിന്ന് അവിടെ കാണുന്നുണ്ട്. നമ്മൾ ചമ്രവട്ടം പാലം അതിൽ വ്യൂ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് എടുത്തിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ പാലം കാണുന്നത്. ഓക്കെ, അതൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. അവിടെയൊക്കെ കക്കനെ പിടിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. കുറഞ്ഞ വെള്ളമുള്ളു, വെള്ളം കുറഞ്ഞൊരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ, Thank you.
അപ്പോൾ നമ്മൾ കക്കനെ പിടിക്കുന്നത് കക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ നമ്മളെ മലപ്പുറം ജില്ലയിലല്ല നമ്മളെ ഏരിയയിലൊക്കെ കക്ക എന്നാണ് പറയല് കല്ലുമ്മക്കായ എന്ന് പറയും എരുന്ത് എന്ന് പറയും അപ്പോൾ നമ്മളൊക്കെ കക്ക എന്ന് പറയല് അപ്പോൾ കക്കനെ പിടിക്കുന്ന സ്ഥലം കണ്ട് നമ്മളവിടെ പോയി അവിടെ നിന്ന് കൂടുതൽ വ്യൂസ് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നാലും കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീട് കാണിച്ച് തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അവിടെ നിന്ന് നമ്മളൊരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് തന്നെ പോകുന്നതിൻ്റെ ശേഷം നമ്മൾ പാലം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സൈഡിലാണ് പാലം അപ്പോൾ പാലത്തിൻ്റെ അവിടെ വന്നതിൻ്റെ ശേഷം നമ്മുടെ കൂടെ വന്നവർ നമ്മൾ 2 ബ്രദേഴ്സുണ്ട് അവർ നമ്മുടെ കൂടെ പോകുന്നിരുന്നു അവർ ബാലുണ്ട് കയ്യിൽ അപ്പോൾ അവർ ഇവിടെ വലയിടാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഉണ്ട് അവർ ഇപ്പോൾ വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഉള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇവിടുന്ന് സൺസെറ്റ് കാണാം അവിടെ താവാനായിട്ടുണ്ട് ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് ഒരു 6:20 സൺസെറ്റ് വരുന്നത് അപ്പോൾ ആ സൺസെറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഓക്കെ പിന്നെ ഈ സമയത്ത് നിങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചെരുപ്പടിമലയിൽ നിന്നും വിമാനം റൺവേയിലേക്ക് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് അതിന് 10K വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ അതുകൊണ്ട് നല്ല ഉപകാരങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് അതെങ്ങനെ ഒരു വൈറലായി കയറി പോകാൻ പറ്റിയൊരു വീഡിയോ ആയത് ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം എനിക്ക് ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുന്ന് സൺസെറ്റ് കാണാം സൺസെറ്റ് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം താവുന്നതായിട്ട് സ്പീഡിൽ ഇട്ടിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ കാണിക്കാം ഓക്കെ ക്യാമറ വെച്ച് അപ്പോൾ നിങ്ങൾ സൺസെറ്റ് കാണുക ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യണം ഓക്കെ എന്നാലേ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ അറിയിച്ചാൽ ഞാൻ നമുക്ക് തിരുത്താം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ റെഡിയാക്കി എടുക്കാനും കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ സൺസെറ്റ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ